എല്ലാവർക്കും ടെക്കോ ബിറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ക്യു എ ക്വസ്റ്റ്യൻ, നമ്മുടെ യൂട്യൂബിൽ ചാനലിട്ട ക്യു എ ക്വസ്റ്റ്യൻ്റെ വീഡിയോയിൽ ചോദിച്ച കമൻറ്റിൽ നിന്ന് ഉത്തരം പറയാൻ പോകുന്നതാണ്. ചോദ്യം പറഞ്ഞാൽ, പ്രാവിൻ്റെ മുട്ട വിരിയാൻ എത്ര ദിവസം എടുക്കുന്നു, പ്രാവ് ജോഡിയാകുന്ന സമയം മൊത്തം, ഒരു പ്രാവ് എങ്ങനെ ജോഡിയാകുന്നു, പ്രാവ് എപ്പോൾ മുട്ടയിടുന്നു, എപ്പോൾ മുട്ട വിരിയുന്നു, കുഞ്ഞെ എത്ര ദിവസമായാൽ വലുതാകുക, പിന്നെ കുഞ്ഞെപ്പോഴാണ് കൊത്തി തിന്നാൻ തുടങ്ങുക, പിന്നെ കുഞ്ഞെപ്പോഴാണ് പ്രായമാകുക, എല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയങ്ങളായത് നേരെ വീഡിയോയിൽ കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രാവിൻ്റെ വളർച്ച ഇതിനൊക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം പറയണമെങ്കിൽ, പ്രാവ് ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ ചോദ്യം ചോദിക്കാനുള്ള ആഗ്രഹം. ഈ ക്വാറന്റൈൻ, ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ആൾക്കാർ പ്രാവ് മേഖലയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് എൻ്റെ ഫ്രണ്ട്സ് വരെ കുറേ ആൾക്കാർ ഈ പ്രാവ് മേഖലയ്ക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മുടെ ഒരു ബ്രോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രോ വരെ നമ്മുടെ പ്രാവ് ഈ ലോക്ക്ഡൗൺ സമയത്താണ് തുടങ്ങിയത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നമ്മൾ പ്രാവ് വളർത്താൻ തുടങ്ങുന്നു. എന്നാലും നമ്മുടെ പ്രാവ് ഇത്തിരി അധികരിക്കാൻ വേണ്ടി നമ്മൾ പ്രാവിനെ നമ്മൾ മേടിച്ച് കൂട്ടാറും ഉണ്ട്. എന്നാൽ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഒരു ജോഡിയെങ്കിലും എഗ്ഗ് ചെയ്യണം, ഒരു ജോഡിയെങ്കിലും മുട്ടയിടണം എന്നാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അത് ആരെന്ത് പറഞ്ഞാലും എല്ലാവർക്കും ആവശ്യമുള്ളത് ആദ്യം നമ്മുടെ പ്രാവ് എഗ്ഗ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പ്രാവ് എഗ്ഗ് ചെയ്യാൻ നോക്കും. പക്ഷേ പ്രാവ് എഗ്ഗ് ചെയ്തില്ല പറഞ്ഞാൽ നമ്മൾ പിന്നെയും വേറെ ജോഡി മേടിക്കും. എന്നാൽ എഗ്ഗ് ചെയ്യണേയും കാട്ടി മുമ്പ് വേറൊരു അടിപൊളി സാധനമുണ്ട്, പ്രാവ് കൊക്ക് ഓർക്കുക, മീറ്റ് ചെയ്യുക. ഈ കാര്യമാണ് എല്ലാവർക്കും പിന്നെ അറിയേണ്ട കാര്യം. ഈ കൊക്ക് ഓർക്കുക, മീറ്റ് ചെയ്യുക, എഗ്ഗ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാവ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പ്രാവ് എത്രയും വേഗം ജോഡിയായി മുട്ടയിടുന്ന കാര്യങ്ങളെല്ലാം അല്ല ഫ്രണ്ട്സ്. അപ്പോൾ പ്രാവ് ജോഡിയാകണമെങ്കിൽ, കൊക്ക് ഓർക്കണമെങ്കിൽ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊക്ക് പ്രാവ് ജോഡിയായി, ജോഡിയായിട്ട് കൊക്ക് ഓർത്തു. കൊക്ക് ഉറക്കം എക്സാക്ട് സമയം പറയുന്നില്ല, കൊക്ക് ഉറക്കലാണ് നമ്മൾക്കൊരു മുന്നറിയിപ്പ്. പ്രാവ് കൊക്ക് ഓർത്തു ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പ്രാവ് എഗ്ഗ് ചെയ്യും. പിന്നെ എഗ്ഗ് ചെയ്തിട്ടില്ല പറഞ്ഞാൽ നിങ്ങളുടെ പ്രാവിൻ്റെ കൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രാവ് എഗ്ഗ് ചെയ്താൽ മൂന്ന് ദിവസം വെച്ചിട്ട് എഗ്ഗ് ചെയ്യുക. ആദ്യത്തെ ഒരു എഗ്ഗ് വൈകുന്നേരം ഇടും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എഗ്ഗ് ഇടും. അങ്ങനെയാണ് പ്രാവ് സാധാരണ എഗ്ഗ് ചെയ്യാറ്. പിന്നെ അപൂർവം ചില പ്രാവുകളെല്ലാം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ 2 മുട്ടയിടും. അത് നിങ്ങളുടെ പ്രാവിൻ്റെ നോക്കുന്ന രീതി മാതിരി ഉണ്ടാകും. പിന്നെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, പ്രാവ് എഗ്ഗ് ചെയ്തിട്ട് ഒരു 18-19 ദിവസത്തിൻ്റെ ഉള്ളിൽ മുട്ട വിരിയും. എൻ്റെ ഇതിൽ 2-3 പ്രാവ് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്രാവുകളെല്ലാം കണ്ടിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്ത്യയിലുള്ള എഗ്ഗ് ചെയ്തിരിക്കുന്ന ഒരു ബേർഡ്. ഈ ബേർഡ് എഗ്ഗ് ആയിരിക്കും നിങ്ങൾക്ക് കാണാം, 2 എഗ്ഗ് ഇട്ടിരിക്കുന്നത്. സാധാരണ നാടൻ പ്രാവാണിത് എഗ്ഗ് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഇതാ വേറൊരു ബേർഡും എഗ്ഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഹൈഫ്ലൈം എഗ്ഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മുട്ട വിരിയാണെങ്കിൽ 18 ദിവസമെങ്കിലും വേണം. അതിനുശേഷം ഇതാ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതാ ഒരു കുഞ്ഞാണ്, കുഞ്ഞിൻ്റെ വളർച്ച. ഇതൊരു 1.5 മാസമായ കുഞ്ഞിൻ്റെ വളർച്ചയാണ്. നമ്മൾ എക്സ്ട്രാ വളർച്ചയൊക്കെ കൊടുക്കുന്ന കാരണം ഇത് 1.5 മാസത്തിനുള്ളിൽ ഇത്ര വളർച്ച എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ എഗ്ഗ് ചെയ്ത പ്രാവിനൊക്കെ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രാവ് എഗ്ഗ് ചെയ്തിട്ട് ഒരു 18 ദിവസം കഴിഞ്ഞിട്ടോ 19 ദിവസം കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് പ്രാവ് മുട്ട വിരിയും. മുട്ട വിരിയുന്നത് ഒരു ദിവസം ഒരു കുഞ്ഞ്, അടുത്ത ദിവസം 2-ാമത്തെ കുഞ്ഞ്, അങ്ങനെയാണ് മുട്ട വിരിയുക. ചിലപ്പോൾ തുടക്കമായിട്ട് ഏതെങ്കിലും പ്രാവ് എഗ്ഗ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ആ പ്രാവ് കുഞ്ഞ് ഒരു കുഞ്ഞാ വിരിക്കാൻ ചാൻസ് ഉണ്ടാകുള്ളൂ. കാരണം അവർ ആദ്യമായിട്ട് എഗ്ഗ് ചെയ്യാണ്, അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് കുഞ്ഞ് വലുതാകണമെങ്കിൽ ഒരു മാക്സിമം ഒരു 1.5 മാസം കഴിയണം, ശരിക്കും അതിൻ്റെ വളർച്ച നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ. ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിക്കത്തെ വളർച്ച നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതാ ഇതേമാതിരിയുള്ള വളർച്ച, അത് ഹൈഫ്ലൈൻ്റെ മറ്റേ ചിക്കാണ്. അതൊരു 1.5 മാസത്തെ വളർച്ച വേണം അതിന്. പിന്നെ ഒരു 1.5 മാസം വലുതായാൽ അതൊരു അടിപൊളി പ്രാവായി തീരും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 1.5 മാസമായ പ്രാവ് പറയണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ ആ പ്രാവ് ഒരു 1.5 മാസം കഴിഞ്ഞ പ്രാവാണ്. സോറി ഗൈസ്, ക്ലാരിറ്റി തീരെ കുറഞ്ഞുപോയി. നിങ്ങൾക്ക് ആ ചക്കര ടൈപ്പ് പ്രാവ് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലേ ഗൈസ്, അതൊരു 1.5 മാസം പ്രായമായ പ്രാവാണ്. ആ 1.5 മാസത്തിനുള്ളിൽ പ്രാവ് അത്യാവശ്യം വളർന്ന് കഴിയും, നിങ്ങളുടെ പ്രാവെല്ലാം ഉഷാറായി നിൽക്കും.
അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോഡി ആദ്യത്തെ പ്രാവശ്യം എഗ്ഗത് കഴിഞ്ഞെങ്കിൽ ആ ജോഡിനെ ഒന്ന് പിരിച്ച് മാറ്റി വയ്ക്കുക. കാരണം എന്താ പറഞ്ഞാൽ ഒന്നാമത്തെ എഗ്ഗിന് ശേഷം രണ്ടാമത്തെ എഗ്ഗിങ് വരെ അവർക്കൊരു ടൈം കൊടുക്കണം. അങ്ങനെ പിന്നെ അവർ രണ്ടാമത്തെ എഗ്ഗിട്ട് അങ്ങനെ പോയിക്കോളും. ഒരു മുട്ട വിരിയാണെങ്കിൽ 18 ദിവസം വേണം എന്നാണ് ശരിക്കത്തെ ശാസ്ത്രീയ നാമം. ശ്രദ്ധിക്കേണ്ട അടിപൊളി പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രാവ് മുട്ട ഇടുന്നില്ല ഇടുന്നില്ല പറഞ്ഞിട്ട് ഒരു പ്രാവ് എഗ് ചെയ്യണില്ല പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നില്ലെങ്കിൽ കൂടിൻ്റെ പ്രശ്നം, എല്ലാ വെച്ചാൽ നിങ്ങൾ നോക്കാത്ത പ്രശ്നം. നിങ്ങൾ നോക്കാത്ത പ്രശ്നം പറഞ്ഞാൽ പ്രാവിനെ നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ടാവും. വെറുതെ പ്രാവിനെ പോയിട്ട് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും കാട്ടുണ്ടാവും. അത് കാരണമായിരിക്കും പ്രാവ് എഗ് ചെയ്യാത്തത്. അതാണ് എന്താ പറയുക ഒരു ശരിയായ പോയിന്റ്. നിങ്ങൾ നിങ്ങളുടെ പ്രാവിനെ നേരെ മണം നോക്കുന്നുണ്ടാകില്ല, അതായിരിക്കും ശരിക്കത്തെ കാര്യം. പിന്നെ നിങ്ങൾക്കൊരു വിഷമം തോന്നുന്നുണ്ടാവും, നിങ്ങൾ നിങ്ങളുടെ പ്രാവിനെ നോക്കിയിട്ട് എഗ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടായിരിക്കും എഗ് ചെയ്യാത്തത്, അയ്യോ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രാവിനെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത്, പിടിക്കാറുമില്ല, ഒന്നും ചെയ്യാറില്ല, പക്ഷേ പ്രാവ് എഗ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു 5-8 മാസം വരെ എൻ്റെ പ്രാവ് എഗ് ചെയ്യാണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയുണ്ടായിരുന്നു. പിന്നീടാണ് എൻ്റെ ഒരു സഫർ ഫ്രണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് എനിക്കൊരു ജോഡി കിട്ടി. അപ്പോൾ ആദ്യം തുടക്കത്തൊക്കെ ചെറിയ തട്ടിപ്പൊക്കെ ഉണ്ടാകും. ലോക്ക്ഡൗൺ സമയത്ത് പ്രാവ് വിൽക്കാൻ വേണ്ടി ആര് എന്ത് നുണ വേണമെങ്കിൽ പറയും. പക്ഷേ ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ മേടിച്ചപ്പോൾ ഒരു ജോഡി പറഞ്ഞിട്ട് കിട്ടി, പക്ഷേ ജോഡി ആയിരുന്നില്ല. പക്ഷേ ആദ്യത്തെ ഒരു ജോഡി ഉണ്ടായിരുന്നു, പക്ഷേ ഫീമെയിൽ പറന്നുപോയി. കൂടുതൽ തുടക്കക്കാർക്ക് പറന്നു പോകുന്നതും പൂച്ച പിടിക്കുന്നതും എല്ലാം ആകുന്നത് നമ്മുടെ ഒരു വലിയ വില്ലൻ പൂച്ചയാണ്. പിന്നെ പറന്നു പോക്ക് അതൊക്കെ ഒരു വില്ലൻ തന്നെയാണ് നമ്മുടെ പ്രാവിനുള്ള ഇടയിൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനും വലിയൊരു താങ്ക്സ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.